യുപിയിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിൽ ലവലേശം ഉളുപ്പില്ലാതെ യോഗി ആദിത്യനാഥ്. ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഉത്തർപ്രദേശ് കേരളത്തെപ്പോലെയാകും എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. കേരളത്തെപ്പോലെയോ പശ്ചിമ ബംഗാൾ പോലെയോ ഒന്നും ഉത്തർപ്രദേശ് ആകരുത്. ഉത്തർപ്രദേശ് ഇങ്ങനെ വികസനം തൊട്ടുതീണ്ടാത്ത, ജനങ്ങൾക്ക് ജോലിയും കൂലിയുമില്ലാത്ത പട്ടിണിക്കോലങ്ങളുടെ സംസ്ഥാനമായി തന്നെ കിടക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ തലതൊട്ടപ്പൻ മോദിജിയുടെ ആശീർവാദ അനുഗ്രഹങ്ങളോടെ പ്രവർത്തിക്കുന്ന നീതി ആയോഗ് സമീപകാലത്ത് പുറത്തുവിട്ട സർവേകളിലെല്ലാം കേരളം നമ്പർ വണ്ണാണ്. ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം 25-ാമതാണ്. യോഗി ആദിത്യനാഥിന് ഉദാഹരിക്കാൻ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളെ ആ പട്ടികയിലൊക്കെ ഉള്ളൂ. ഉത്തർപ്രദേശിന് താഴെ ബീഹാറുണ്ട്, ചില കാര്യങ്ങളിൽ ആസാമുണ്ട്. രണ്ടും ഭരിക്കുന്നത് NDA തന്നെയാണ്, BJPയോ BJPയുടെ സഖ്യകക്ഷികളോ. അല്ലാതെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെയോ ആദ്യ 10 സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന പശ്ചിമബംഗാളിനെയോ തമിഴ്നാടിനെയോ ഉദാഹരിച്ചിട്ടല്ല BJP തോറ്റുകഴിഞ്ഞാൽ നിങ്ങൾ ആ സംസ്ഥാനങ്ങളെപ്പോലെയാകും എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ലവലേശം ഉളുപ്പില്ലാത്ത യോഗി ആദിത്യനാഥ് എന്ന്. എന്തിൻ്റെ പേരിലാണ് കേരളത്തെപ്പോലെയാകും എന്ന് കളിയാക്കി പറയുന്നത്? ആരോഗ്യത്തിൻ്റെ കാര്യത്തിലോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ സാനിറ്റേഷൻ്റെ കാര്യത്തിലോ? നീതി ആയോഗ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട സുസ്ഥിര വികസന സൂചിക പരിശോധിക്കുമ്പോൾ 2014 ഉത്തർപ്രദേശിലുണ്ടായിരുന്ന കക്കൂസുകളുടെ എണ്ണം നേരെ പകുതിയായി കുറഞ്ഞുവെന്നാണ്. യോഗി ആദിത്യനാഥും മോദിജിയും കൂടി നമ്മാട്ടിയും എടുത്ത് കക്കൂസ് കുഴി ഒഴിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമായി ഉണ്ടായില്ല എന്നർത്ഥം. നരേന്ദ്രമോദിയുടെ കക്കൂസ് യോജന പദ്ധതി ഉത്തർപ്രദേശിൽ തികഞ്ഞ പരാജയമായിരുന്നു എന്നർത്ഥം. കുടിവെള്ളമില്ലാത്ത സംസ്ഥാനമാണ്, വിദ്യാഭ്യാസം കൃത്യമായ രീതിയിൽ കിട്ടാത്ത സംസ്ഥാനമാണ്, ആരോഗ്യ കാര്യങ്ങളിൽ 23-ാമതോ 24-ാമതോ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഒരു ഉളുപ്പുമില്ലാതെ അവിടുത്തെ ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് കേരളം പോലെയാകുമെന്ന്. എന്തായാലും അത് യോഗി ആദിത്യനാഥിൻ്റെ ഒരു സെൽഫ് ട്രോളായിട്ടായിരിക്കും ഉറപ്പായും ഉത്തർപ്രദേശ് ജനത സ്വീകരിക്കുക. ഞങ്ങൾക്ക് കേരളത്തെപ്പോലെ ആയാൽ മതിയെന്ന്, ഞങ്ങൾക്ക് പശ്ചിമ ബംഗാളിനെ പോലെ ആയാൽ മതിയെന്ന്, ഞങ്ങൾക്ക് തമിഴ്നാടിനെ പോലെ ആയാൽ മതിയെന്ന്, ഞങ്ങൾക്ക് ഈ ഉത്തർപ്രദേശ് നിങ്ങളുടെ കീഴിലുള്ള ഉത്തർപ്രദേശ് വേണ്ട എന്ന് ജനം വിധി എഴുതാൻ പോകുന്നു എന്ന ബോധ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വിടുവായ തരങ്ങൾ വിളിച്ചു പറയാൻ യോഗി ആദിത്യനാഥിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക.